നമസ്കാരം ഋതു യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 24 ഇഞ്ച് എൽഇഡി ടിവിയുടെ റിവ്യൂ ആണ് അപ്പോൾ നമുക്ക് നേരെ റിവ്യൂ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ അല്ല കാരണം ഞങ്ങളിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ 24 ഇഞ്ച് R9 സീരീസിലുള്ള ടിവിയാണ് അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മുടെ വീട്ടിൽ ഡെലിവറി ചെയ്യുന്ന സമയത്ത് അവർ തന്നെ ബോക്സ് തുറന്ന് അതിനകത്തുള്ള സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം പൊട്ടിയിട്ടില്ല നല്ല കണ്ടീഷനാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് എന്ന് ഉറപ്പാക്കിയിട്ട് അവർ SMS വഴി ഒരു ഹാപ്പിനെസ് ഒരു കോഡ് നമുക്ക് അയച്ചു തരും ആ കോഡ് ഡെലിവറി നമ്മൾ സാറ്റിസ്ഫൈ ആയതിന് ശേഷം പ്രോഡക്റ്റ് ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈ ആയതിന് ശേഷം ഡെലിവറി ബോയ്ക്ക് നൽകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഇത് അവർ തന്നെ തുറന്ന് ആണ് നമുക്ക് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടിവി കൈപ്പറ്റിയിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ 24 ഇഞ്ച് LED ടിവി ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും തോംസൺ ബ്രാൻഡിൻ്റെ R9 എന്ന് പറയുന്ന സീരീസാണിത് ഇത് 24 ഇഞ്ച് ഇതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ ഈ മോഡൽ നമ്പറാണ് നിങ്ങളിപ്പോൾ കാണുന്നത് 60 സെൻറ്റിമീറ്റർ HD LED ടിവി ആണ് ഇത് HD റെഡി ആണ് പിന്നെ ഡൈനാമിക് കോൺട്രാസ്റ്റ് HDMI പോർട്ട് USB എന്നീ ഫീച്ചേഴ്സ് ഉണ്ട് ഇവിടെ നമ്മൾ അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് ഒക്കെ കാണുന്നുണ്ട് ഇത് നവംബർ 2022 ലേറ്റസ്റ്റ് മോഡലാണ് ഇതിൻ്റെ തുക വില ഇവർ അടിച്ചിരിക്കുന്നത് 10,499 രൂപയാണ് പക്ഷേ ഞങ്ങളിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് 7,500 രൂപയ്ക്കാണ് വാങ്ങിയത് അതവർ സ്വാഭാവികമായും വില കൂട്ടിയാണ് സാധാരണഗതിയിൽ അവർ കാണിക്കാറുള്ളത് ഇതാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് കമ്പനിയുടെ അഡ്രസ്സാണ് ഈ കൊടുത്തിരിക്കുന്നത് തോംസൺ ഹൈ ഡെഫിനിഷൻ LED ടിവി എന്നിവിടെ എഴുതിയിട്ടുണ്ട് മോഡൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 120 വർഷം ഹിസ്റ്ററിയുള്ള ഒരു കമ്പനിയാണ് തോംസൺ അതിൻ്റെ ഒരു ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വരുത്തുമ്പോൾ അവരിതാ ബില്ല് ഇതിൽ അറ്റാച്ച് ചെയ്ത് വച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം ഇതാ ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ബില്ലാണ് ഇതിൽ 7,499 രൂപയാണ് അടിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലിപ്കാർട്ടിലെ ഡെലിവറി ബോയ് ഇത് തുറന്ന് കാണിച്ചത് കൊണ്ടാണ് ഇതിങ്ങനെ തുറന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം നമ്മളിത് തുറക്കുമ്പോൾ TV അകത്ത് ഉണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ആക്സസറീസ് കിട്ടുന്നുണ്ട് ഇതൊരു വാൾ മൗണ്ട് ആണ് TV വാളിൽ ഉറപ്പിക്കാനുള്ള ഒരു സംവിധാനം കമ്പനി തരുന്നതാണ് ഇത് TV ഉറപ്പിക്കാനുള്ള സ്റ്റാൻഡാണ് TVയുടെ സ്റ്റാൻഡാണ് ഈ കാണുന്നത് ഇത് TVയുടെ യൂസർ മാനുവലാണ് വളരെ മനോഹരമായൊരു യൂസർ മാനുവലാണ് കമ്പനി നൽകിയിരിക്കുന്നത് ഇതിൽ എല്ലാ വിവരങ്ങളും അടങ്ങിയിട്ടുണ്ട് ഫുൾ ഡീറ്റെയിൽസും ഇത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് വായിച്ച് മനസ്സിലാക്കിയാൽ TVയുടെ ഓപ്പറേഷൻ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് ഇവിടെ കമ്പനിയുടെ ടോൾ ഫ്രീ നമ്പറൊക്കെ നൽകിയിട്ടുണ്ട് നമുക്ക് ഇത് ഇനി വരുന്നത് വാറണ്ടി കാർഡാണ് ഇതാണ് കമ്പനി നൽകുന്ന വാറണ്ടി കാർഡ് TV 1 വർഷത്തേക്കാണ് വാറണ്ടി നൽകുന്നത് ഈ വാറണ്ടി പീരീഡിൽ ഈ TV ഈ വാറണ്ടി കാർഡ് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കേണ്ടതുണ്ട് കമ്പനിയുടെ സർവീസ് എഞ്ചിനീയർ വരുമ്പോൾ ഇത് നൽകേണ്ടത് എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ കമ്പനിയുടെ സർവീസ് എഞ്ചിനീയർ വരുമ്പോൾ ഇത് ഹാജരാക്കേണ്ടതുണ്ട് ഇത് അതിൻ്റെ കൂടെ വരുന്ന ഒരു റിമോട്ടാണ് ഇനിയുള്ളത് ഇതാണ് TVയുടെ റിമോട്ട് ഇതിൽ ഒരുപാട് ഫംഗ്ഷൻസ്
നൽകിയിട്ടുണ്ട്. ബാറ്ററി ഉൾപ്പെടെയാണ് ഇത് റിമോട്ട് വരുന്നത്. ഇത് നമ്മൾ ബാറ്ററി നേരത്തെ ലോഡ് ചെയ്തിട്ടുണ്ട് റിമോട്ടിനകത്ത്. അപ്പോൾ നമുക്കിനി ടി വി ഉയർത്തിയെടുക്കാം. ഇങ്ങനെ കവറിൽ നിന്ന് നമുക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ടി വി. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ പോർട്ടുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ പോർട്ടുകളും കണക്ടിവിറ്റി എങ്ങനെയാണെന്ന് പറയുന്നതാണ്. ഇവിടെ ഇപ്പോൾ ടി വിയുടെ പുറകുവശമാണ് നമ്മൾ കാണുന്നത്. ഇതാ തോംസൺ HD LED TV ഉണ്ട്. ഇതിൻ്റെ വോൾട്ട് പ്രവർത്തിക്കുന്ന വോൾട്ട് ഉണ്ട്, 45 വോൾട്ട് പവർ കൺസംപ്ഷൻ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആണ്. സാധാരണ നമ്മൾ വാങ്ങുമ്പോൾ മെയ്ഡ് ഇൻ ചൈനയാണ് കാണാറുള്ളത്. പക്ഷേ നമ്മുടെ സ്വന്തം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഉണ്ടാക്കിയ നമ്മുടെ സ്വന്തം പ്രോഡക്റ്റാണ് ഈ വരുന്നത്, മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. പിന്നെ ഇവിടെ നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ ഇത് നമ്മുടെ പവർ കോഡാണ്, ടി വിയുടെ പവർ കോഡാണ് ഈ വരുന്നത്. മാത്രമല്ല ഇവിടെ 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 നമ്മൾ കാണുന്ന ഈ പോയിന്റുകൾ വാൾ മൗണ്ട് സ്ക്രൂ വയ്ക്കാനുള്ളതാണ്, വാൾ മൗണ്ട് സ്ക്രൂ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ടി വിയുടെ സ്റ്റാൻഡ് വയ്ക്കാനായിട്ട് നമുക്ക് ടീ പോയിലോ മറ്റ് ടി വി സ്റ്റാൻഡിലോ വയ്ക്കാനായിട്ട് ഇവിടെ സ്ക്രൂകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാൻഡ് നമ്മൾ ഇങ്ങനെയാണ് ഉറപ്പിക്കുക. ഇതാ ഈ രീതിയിൽ ഇങ്ങനെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സൈഡിലും ഈ രീതിയിൽ ഉറപ്പിക്കുകയാണ്. ഇങ്ങനെ സ്ക്രൂ വച്ച്, സ്ക്രൂ കമ്പനി തന്നെ നൽകിയിട്ടുണ്ട്, ആ സ്ക്രൂ വച്ച് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ടീ പോയിലോ ടി വി സ്റ്റാൻഡിലോ വയ്ക്കുന്നവർക്ക് ഇങ്ങനെ രണ്ട് രീതിയിൽ ഉറപ്പിക്കാം. ഈ രീതിയിൽ സ്ക്രൂ, ഈ സ്ക്രൂ ഇളക്കിയതിന് ശേഷം ഈസി ആയിട്ട് ഉറപ്പിക്കാവുന്നതാണ്. ഇതിന് ടെക്നീഷ്യൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾക്ക് തന്നെ ഉറപ്പിക്കാം. ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഉറപ്പിക്കാവുന്നതാണ്. ഇനി നമ്മൾ കാണുന്നത് ഇതിൻ്റെ കണക്ടിവിറ്റിയാണ്. ഇവിടെ ഇവിടെ നമുക്ക് ഒരു ഓഡിയോ AV ഔട്ട് കാണുന്നുണ്ട്. ഓഡിയോ വീഡിയോ ഔട്ടാണ്. ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന HDMI പോർട്ടാണ്, അതായത് HD സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യേണ്ടത് ഇവിടേക്കാണ്. ഇതിൻ്റെ രണ്ട് പോർട്ടുകൾ നൽകിയിട്ടുണ്ട്, HDMI 1, HDMI 2. ഇവിടെ TV ഇത് നമ്മുടെ റിമോട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത്, അല്ല ഡിഷ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ്. ഇനി ഇവിടെ നമ്മൾ കാണുന്നത് സെറ്റ് ടോപ്പ് ബോക്സിൽ നിന്ന് AV ഇൻപുട്ട് കൊടുക്കാനുള്ളതാണ്. നേരത്തെ നമ്മൾ കണ്ടത് HDMI പോർട്ടാണ്, അത് ഡിജിറ്റൽ സെറ്റപ്പ്, അതായത് HD സെറ്റ് ടോപ്പ് ബോക്സ് കണക്ട് ചെയ്യുന്നത് ഇവിടെയാണ്, നേരത്തെ കണ്ട പോർട്ടിലാണ്. ഇത് അല്ലാതെ കണക്ട് ചെയ്യുന്ന പോർട്ടാണിത്. ഇവിടെ നമ്മൾ ഇതാ വീഡിയോ ജാക്കാണ് ഈ കാണുന്നത്, ഇത് രണ്ട് ഓഡിയോ ജാക്കുകളാണ്. ഇത് AV2 ഇവിടെ കണക്ട് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും കണക്ട് ചെയ്യാം. ഇതും അതുപോലെയാണ്, ഈ മഞ്ഞ കാണുന്നത് വീഡിയോ ജാക്കാണ്, ഈ ചുമപ്പും വെള്ളയും കാണുന്നത് ഓഡിയോ ജാക്കുകളാണ്. അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് USB ഡ്രൈവ് കാണാൻ പറ്റുന്നുണ്ട്, USB 1, 2. ഇതിലേക്ക് നമുക്ക് പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് സിനിമയോ ഒക്കെ മറ്റേ പ്രോഗ്രാമുകളോ എന്തൊക്കെ കാണാവുന്നതാണ്. ഇവിടെ ഒരു ഇയർഫോൺ ഹെഡ്സെറ്റ് പോലുള്ള സാധനം കണക്ട് ചെയ്യാനുള്ള ജാക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത് സൈഡ് പാനലിലുള്ള ബട്ടണുകളാണ്. അതായത് നമ്മുടെ റിമോട്ട് എന്തെങ്കിലും കാരണവശാൽ പ്രവർത്തിക്കാതെ വരികയാണെങ്കിൽ ഈ ബട്ടണുകൾ ഉപയോഗിച്ച് നമുക്ക് TV പ്രവർത്തിപ്പിക്കാം. ഇവിടെ ആദ്യം കാണുന്നത് പവർ ബട്ടണാണ്, ഈ കാണുന്നത് പവർ ബട്ടണാണ്. തൊട്ടടുത്ത് പവർ ഓൺ ചെയ്യാനുള്ള ബട്ടണാണ്. അത് കഴിഞ്ഞ് തൊട്ടടുത്തുള്ളത് സോഴ്സ് ബട്ടണാണ്. ഈ കാണുന്നത് മെനു ബട്ടണാണ്. നമുക്ക് മെനു എടുത്തിട്ട് വിവിധ തരം മെനുകൾ നമുക്ക് സെലക്ട് ചെയ്ത് TV അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാം. ഇത് ചാനൽ പ്ലസ് മൈനസ് ബട്ടണാണ് ഈ കാണുന്നത്. ചാനല് മാറ്റാനുള്ള, മുകളിലേക്കാക്കാനും താഴേക്കാക്കാനുള്ള ബട്ടണുകളാണ്. അതുപോലെ ഇവിടെ കാണുന്നത് വോളിയം അപ് ഡൗൺ ബട്ടണുകളാണ്, വോളിയം കൂട്ടാൻ, ശബ്ദം കൂട്ടാനും കുറയ്ക്കാനുമുള്ള ബട്ടണുകളാണ്. ചാനൽ മാറ്റാനുള്ള ബട്ടണുകളാണ് ഈ കാണുന്നത്. ഇത്രയുമാണ് നമുക്ക് സൈഡ് പാനലായിട്ട് കിട്ടുന്നത്. റിമോട്ട് എന്തെങ്കിലും കാരണത്തിൽ പ്രവർത്തിക്കാതെ വന്നാൽ നമുക്കിത് ഉപയോഗിച്ച് TV പ്രവർത്തിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി TV ഒന്ന് ഓൺ ചെയ്ത് നോക്കാം, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ശരി.
അപ്പൊ നമുക്ക് ഇനി ഈ ടി വി ഒന്ന് പ്രവർത്തിപ്പിച്ച് അതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ടി വി കിട്ടുമ്പോൾ ടി വിയുടെ സ്ക്രീനിന് എന്താ പ്രൊട്ടക്ഷൻ ആയിട്ട് അവരൊരു ഫിലിം വെച്ചിട്ടുണ്ട്. ഇത് ടി വി നമ്മൾ സ്റ്റാൻഡിൽ ഉറപ്പിക്കുമ്പോൾ നമുക്ക് ഇളക്കി മാറ്റാവുന്നതാണ്. ഇനി ഈ സ്ക്രീൻ പ്രൊട്ടക്ഷനായിട്ട് ഇളക്കി മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈ സൈഡ് പാനലിൽ ഒട്ടിച്ചിരിക്കുന്നതൊക്കെ ഇളക്കി മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഈ ടി വി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ അവിടെ ഒരു റെഡ് ബട്ടൺ ഓൺ ആയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ റിമോട്ട്. അപ്പോൾ റിമോട്ടിൽ നമ്മൾ ചെയ്ത് വച്ചിട്ട് ഓൺ ചെയ്യുകയാണ്. ഇതാ ടി വിയുടെ ലോഗോ ഇപ്പൊ കാണിച്ചു കഴിഞ്ഞു. ഇതാണ് ടി വി ഓൺ ആയിരിക്കുകയാണ്. ഇനി നമ്മൾ മെനു ഒക്കെ പ്രവർത്തിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് പിക്ചർ മോഡാണ്. ഇതിൽ നമുക്ക് കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നസ്, കളർ, ടിൻറ്റ്, ഷാർപ്നെസ്, കളർ ടെമ്പറേച്ചർ, നോയ്സ് റിഡക്ഷൻ, ഡൈനാമിക് കോൺട്രാക്ട്സ്, ഇത്രയും സാധനങ്ങൾ നമുക്കിതിൽ അവൈലബിൾ ആണ്. ഇനി അടുത്തത് സൗണ്ട് മോഡുണ്ട്. സൗണ്ട് മോഡിലും വിവിധ ഫംഗ്ഷനുകൾ, സറൗണ്ട് സൗണ്ടും ഓട്ടോ വോളിയം എല്ലാം നൽകിയിട്ടുണ്ട്. കൂടാതെ ഇത് ക്ലോക്ക് ഉണ്ട്. ഓൺ ടൈമറും ഓഫ് ടൈമറും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സ്ലീപ്പ് ടൈമറും സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൺ ആവുന്നത് ടൈം നേരത്തെ സെറ്റ് ചെയ്ത് കൊടുത്താൽ ആ സമയത്ത് നിശ്ചിത പ്രോഗ്രാമിന് മുന്നേ ഇത് ഓൺ ആവുക ചെയ്യും. ഓഫ് ആകുന്നതും നിങ്ങൾക്ക് അങ്ങനെ ഓഫ് ആക്കാൻ സാധിക്കും. അടുത്തത് ഒ എസ് ഡി ലാംഗ്വേജിനെ പറ്റിയുള്ള മെനു ആണ്. ആസ്പെക്ട് റേഷ്യോ, ബ്ലൂ സ്ക്രീൻ, കീ ലോക്ക്, ഹോട്ടൽ മെയ്ഡ്, ഇതൊക്കെയുള്ള ഫംഗ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇത്രയുമാണ് മെനു ഉള്ളത്, മെനു ഫംഗ്ഷൻസ് ഉള്ളത്. തോംസൺ ബ്രാൻഡ് എന്ന് പറയുന്ന 120 വർഷം പഴക്കമുള്ള ബ്രാൻഡാണ്. അത് ഇപ്പോൾ ഫ്ലിപ്കാർട്ട് മുഖേനയാണ് വിൽപ്പന നടത്തി വരുന്നത്. മാത്രമല്ല ഇതിന് അവർ 1 വർഷത്തെ വാറണ്ടി തരുന്നുണ്ട്. കൂടാതെ ഈ ഫ്ലിപ്കാർട്ട് തന്നെ പറയുന്നുണ്ട് എന്തെങ്കിലും നമുക്ക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അവർ 12 ദിവസത്തിനകം ഇത് തിരിച്ചു കൊടുക്കാനും നമുക്ക് റിട്ടേൺ ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യം ഫ്ലിപ്കാർട്ടും കമ്പനിയും തരുന്നുണ്ട്. മാത്രമല്ല ഓതറൈസ് സർവീസും ഇതിന് അവൈലബിൾ ആണ്. അപ്പോൾ ഈ 7500 രൂപയ്ക്ക് നമുക്ക് കിട്ടാവുന്ന ഒരു വളരെ നല്ല പ്രോഡക്റ്റാണ് ഈ തോംസൺ 24-inch LED TV R9 series ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. തുടർന്നും ഞങ്ങളുടെ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഇനിയും ഉണ്ടാകണം. നമസ്കാരം.